നമസ്കാരം പാലക്കാട് നടന്ന മൃഗീയമായ കൊലപാതകങ്ങളെക്കുറിച്ച് നമ്മുടെ സ്പീക്കർ എം പി രാജേഷ് ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് സ്പീക്കർ പാലക്കാട് നിന്നുള്ള ജനപ്രതിനിധിയാണ് തൃത്താല മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് കൊലപാതകങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രസ്താവന നടത്തുക സ്വാഭാവികമാണ് മന്ത്രി എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന നമ്മൾ ഇന്നലെയെല്ലാം കേട്ടതാണ് അതായത് രണ്ട് കൊലപാതകങ്ങളാണ് നടന്നത് എസ് ഡി പി ഐ പ്രവർത്തകൻ സുബൈർ ആദ്യം വധിക്കപ്പെടുന്നു മണിക്കൂറുകൾക്കകം ആർ എസ് എസിൻ്റെ മുൻ ശാരീരിക ശിക്ഷൻ പ്രമുഖ കൂടിയായ ശ്രീനിവാസനെ മണിക്കൂറുകൾക്കകം തീവ്രവാദികൾ വധിക്കുന്നു ഇന്ന് അതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതനുസരിച്ച് ഈ സുബൈറിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ആശുപത്രിയിലാണ് ഇത് സംബന്ധിച്ച ഗൂഢാലോചന നടന്നത് അവിടുന്ന് പ്രതികൾ നേരെ പോയി ശ്രീനിവാസനെ കൊല ചെയ്യുകയായിരുന്നു എന്നൊക്കെയുള്ള പുതിയ വിവരങ്ങൾ വരുന്നുണ്ട് എന്തായാലും നമ്മുടെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന സി പി ഐ എം എങ്ങനെയാണ് ഈ കൊലപാതകങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് ഇന്നലെ തന്നെ ഏകദേശ സൂചനകൾ ലഭിച്ചതാണ് കാരണം മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയുമുണ്ട് ഇതിലേറ്റവും അപകടം ഭൂരിപക്ഷ വർഗീയതയാണ് എന്നാണ് അതായത് എസ് ഡി പി ഐക്കാരൻ ചെയ്തത് ന്യായമാണ് എന്നാണ് മറ്റേ കൊലപാതകങ്ങളെ ആർ എസ് എസിൻ്റെ തലയിൽ കെട്ടിവെച്ച് അതിനെ ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ ക്രൂരമായ കൊലപാതകം എന്നൊക്കെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാനും എസ് ഡി പി ഐക്കാർക്ക് ഇരവാദത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേരളത്തിലെ ഒരു മന്ത്രി തന്നെ ചെയ്തിരിക്കുന്നത് പാലക്കാട് നിന്നുള്ള ജനപ്രതിനിധിയായ എം പി രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സമാധാന സമ്മേളനത്തിൽ താൻ പങ്കെടുക്കും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് സമാധാന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക അവിടെ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ അവസാന നിമിഷം എം പി രാജേഷ് ആ സമാധാന സമ്മേളനത്തിൽ നിന്ന് സമാധാന യോഗത്തിൽ നിന്ന് പങ്കെടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അത് വ്യക്തമാക്കിയിരിക്കുന്നത് എം പി രാജേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നതാണ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണ എന്നാണ് അതിൻ്റെ തലക്കെട്ട് അതിന് പറയുന്ന ന്യായം കേട്ടുള്ളുക പാലക്കാട് ഇന്ന് നടക്കുന്ന സമാധാന യോഗത്തിൽ സ്പീക്കർ പങ്കെടുക്കുമോ എന്ന് ഇന്നലെ മുതൽ പലരും അന്വേഷിച്ചിരുന്നു സ്പീക്കർമാർ സാധാരണ ഇത്തരം യോഗങ്ങളിൽ പങ്കെടുക്കുന്ന കീഴ്വഴക്കമില്ല എങ്കിലും സമാധാന യോഗമായതിനാലും നഗരത്തിൽ താമസിക്കുന്ന ജനപ്രതിനിധി എന്ന നിലയിലും പങ്കെടുക്കുന്നത് ഉചിതമാകുമെന്ന് കരുതിയതിനാൽ യോഗത്തിനെത്തുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ അതൊരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടാൻ ഇട ഇടയാക്കുമെന്നും ഭരണഘടനാ പദവിയുടെ ഔചിത്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരുമെന്നുള്ള അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നതല്ല യോഗ തീരുമാനങ്ങൾക്കും സമാധാന ശ്രമങ്ങൾക്കും എല്ലാ പിന്തുണയും അറിയിക്കുന്നു ഇതാണ് നമ്മുടെ സ്പീക്കർ ഉത്തരവാദിത്വപ്പെട്ട ജനപ്രതിനിധി കൂടിയായ സ്പീക്കറുടെ ഒഴിഞ്ഞുമാറൽ പോസ്റ്റ് അതായത് സ്പീക്കർ കക്ഷി അതീതനായി ഒരു നിഷ്പക്ഷനായിരിക്കണം സഭയ്ക്കുള്ളിൽ സഭയ്ക്കുള്ളിൽ എന്നു മാത്രമല്ല പുറത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ കുറയ്ക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ പദവി ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളും ചെയ്തിട്ടുള്ളത് എന്നാൽ സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന തന്നെ താൻ രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും മാറുന്നയാളല്ല രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുക തന്നെ ചെയ്യും പദവി സ്പീക്കറായിക്കോട്ടെ എന്നാലും തൻ രാഷ്ട്രീയ കാര്യങ്ങളിൽ മറുപടി പറയുക തന്നെ ചെയ്യും അഭിപ്രായം പറയുക തന്നെ ചെയ്യും എന്നു പറഞ്ഞ പദവിയിലേക്ക് കയറിയ വ്യക്തിയാണ് എം രാജേഷ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുടനീളം ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളിലുടനീളം കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഏതെങ്കിലും തരത്തിലുള്ള നിഷ്പക്ഷ നിലപാടുകളിലേക്ക് താൻ മാറി എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ എന്ന് തെളിയിക്കുന്ന ഒരു പ്രവൃത്തികളും ഒരു പ്രവൃത്തിയും ഇതുവരെ എം പി രാജേഷിൽ നിന്നുണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഇവിടെ മാത്രം ഭരണഘടനാപരമായ ഔചിത്യം ഉയർന്നു വരുന്നത് എന്നറിയില്ല അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ സമ്മേളനങ്ങളിലെല്ലാം പങ്കെടുത്തയാളാണ് ഈ സമ്മേളനങ്ങളിൽ നിറസാന്നിധ്യമായി നിന്നയാളാണ് ആ സമ്മേളനത്തിൻ്റെ നടത്തിപ്പിൽ പങ്കാളി കൂടിയായ ഒരാളാണ് കണ്ണൂരിൽ വെച്ചാണ് പാർട്ടിയുടെ സമ്മേളനം നടന്നത് മറ്റ് സമ്മേളനങ്ങൾ പാർട്ടിയുടെ മറ്റ് തലങ്ങളിലേക്കുള്ള സമ്മേളനങ്ങളിലുമെല്ലാം ഈ എം പി രാജേഷ് എന്ന സ്പീക്കർ അദ്ദേഹം വളരെ ആക്റ്റീവായി തന്നെ പങ്കെടുത്ത ഒരു ജനപ്രതിനിധിയാണ് സ്പീക്കറായാൽ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് അതീതമായ ഒരു ചിന്താധാര വരണം എന്നുള്ളത് കീഴ്വഴക്കം തന്നെയാണ് പക്ഷേ നാട്ടിൽ നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾ ആ അനിഷ്ട സംഭവങ്ങൾ ഇനി ഇല്ലാതാക്കാൻ മുന്നോട്ടുള്ള ശാന്തിയുടേതായ ഒരു പ്രയാണത്തിന് നേതൃത്വം നൽകുന്ന ഒരു ദൗത്യത്തിൽ നിന്ന് സ്പീക്കർ ഒഴിഞ്ഞു മാറണമെന്ന് ഏത് രാജ്യത്തെ ഭരണഘടനയിലാണ് എഴുതി വച്ചിട്ടുള്ളത് എന്നറിയില്ല സ്പീക്കർ എം പി രാജേഷ് സ്പീക്കറായതിനു ശേഷം പോലും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സമാധാനയോഗം പോലുള്ള ഒരു പരിപാടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അദ്ദേഹം കാരണമായി പറയുന്നത് അദ്ദേഹം കൂട്ടുപിടിക്കുന്നത് ഭരണഘടനയെയും ഭരണഘടനാപരമായ ഔചിത്യങ്ങളെയുമാണ് അങ്ങനെയുള്ള അഭിപ്രായം അങ്ങനെ ഒരു നിയമോപദേശം എവിടെ നിന്ന് കിട്ടി എന്താണ് ഭരണഘടനാ പരമായി അദ്ദേഹം സമാധാന യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഒരു തടസ്സം എന്ന് അദ്ദേഹം പറയുന്നുമില്ല അദ്ദേഹം പാലക്കാട് നിന്നുള്ള ഒരു ജനപ്രതിനിധിയാണ് സ്പീക്കറാകുന്നതിന് മുമ്പ് അദ്ദേഹം ആത്യന്തികമായി ഒരു ജനപ്രതിനിധിയാണ് സ്പീക്കറാകുന്നത് പിന്നീടാണ് സഭയ്ക്കുള്ളിൽ അദ്ദേഹം നിഷ്പക്ഷ നിലപാടെടുത്തുവെന്ന് നമുക്ക് പറയാനാവില്ല പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ സഭയ്ക്കുള്ളിലും അദ്ദേഹം ഒരു സി പി എം കാരനെ പോലെ തന്നെ പെരുമാറുന്ന ഒരു സ്പീക്കർ തന്നെയാണ് നാട്ടിൽ നടക്കുന്ന ഒരു സമാധാന ശ്രമം നാട്ടിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതാക്കാനുള്ള കൂട്ടായ പരിശ്രമത്തിനു പകരം അദ്ദേഹം ഈ സമാധാന യോഗത്തിൽ നിന്ന് മുങ്ങി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഭരണഘടനയെ കൂട്ടുപിടിക്കേണ്ട അത് നമുക്ക് മനസ്സിലാവുന്നതാണ് ഭരണഘടനാ വിദഗ്ധനാണ് എം രാജേഷ് എന്നൊക്കെ നാട്ടുകാർക്കറിയാം പക്ഷേ ഇക്കാര്യത്തിൽ ഭരണഘടനയെ കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല നാട്ടിൽ കൊലപാതകവും കൊള്ളയടിയും നടക്കാൻ പാടില്ല അങ്ങനെ അത് തടയാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് സ്പീക്കർ ഇറങ്ങാൻ പാടില്ല എന്നൊരു ഭരണഘടനയും ഇവിടെ എഴുതി വയ്ക്കപ്പെട്ടിട്ടില്ല പിന്നെ എന്താണ് സ്പീക്കർ എം പി രാജേഷിനെ സമാധാന യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വമായിരിക്കുമോ ഭൂരിപക്ഷ വർഗീയതയാണ് ന്യൂനപക്ഷ വർഗീയതയേക്കാൾ ഭയാനകം എന്ന അഭിപ്രായമുള്ള ഒരു മന്ത്രി ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെടുമ്പോൾ ദേശീയ ചിന്താധാരയ്ക്കും അതുപോലെ തന്നെ മത തീവ്രവാദത്തിനും മതതീവ്രവാദവും തമ്മിൽ നടക്കുന്ന ഒരു ഒരു സംഘർഷത്തിൽ മതതീവ്രവാദത്തിനോടൊപ്പം പക്ഷം പിടിക്കുന്ന ഒരു മന്ത്രി ഉള്ള മന്ത്രിസഭ അല്ലെങ്കിൽ ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയുടെ നേതൃത്വമാണോ ഈ സ്പീക്കറോട് ഈ തിട്ടൂരം ഇറക്കിയത് ആദ്യം പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ട് അറിയിച്ചെങ്കിലും പിന്നീട് ആരുടെയോ ഉപദേശപ്രകാരം അദ്ദേഹം പങ്കെടുക്കുന്നതിൽ എന്ന് പറയുന്നുണ്ടല്ലോ ആ ഉപദേശം പാർട്ടിയുടേതായിരുന്നോ കേരള പോലീസിൻ്റെതായിരുന്നോ അതോ സാക്ഷാൽ എസ് ഡി പി ഐ നേതാക്കന്മാരുടേതായിരുന്നോ എന്ന് വ്യക്തമാക്കണം ഇനി പാലക്കാട് നിന്ന് വിജയിക്കണമെങ്കിൽ തങ്ങളുടെ വോട്ട് വേണമെന്നാരെങ്കിലും എം പി രാജേഷ് എന്ന സ്പീക്കറെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ശ്രീ ബഹുമാനപ്പെട്ട സ്പീക്കർ വ്യക്തമാക്കണം വെബ്ഡെസ്ക്